വെൽക്കം ബാക്ക് ടു വൺ വെസ്റ്റർ. എൻ്റെ പ്രീവിയസ് എപ്പിസോഡ്സ് എല്ലാം തന്നെയും മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ചായിരുന്നു. അതിൽ ഞാൻ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ബേസിക് കാര്യങ്ങൾ, മ്യൂച്വൽ ഫണ്ട്സിൽ യൂസ് ചെയ്യാറുള്ള ഡിഫറെൻറ്റ് ടേംസ്, മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സും ക്ലാസിഫിക്കേഷൻസും, അതുപോലെ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും, പിന്നെ മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 13 കാര്യങ്ങളും, അതുപോലെ മ്യൂച്വൽ ഫണ്ട്സ് SIP കുറിച്ച് കുറച്ച് എപ്പിസോഡ്സുമാണ് ഞാൻ ചെയ്തിരുന്നത്. ആ എപ്പിസോഡ്സൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഈ എപ്പിസോഡിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഇന്നത്തെ എപ്പിസോഡിൽ മണി കൺട്രോളിലെ മ്യൂച്വൽ ഫണ്ട് സെക്ഷനാണ് ഞാൻ എക്സ്പ്ലോർ ചെയ്യാനും റിവ്യൂ ചെയ്യാനും പോകുന്നത്. ഇതാണ് മണി കൺട്രോളിൻ്റെ ഹോം പേജ് എന്ന് പറയുന്നത്. ഇവരുടെ ഹോം പേജും ന്യൂസും മാർക്കറ്റ്സും അതുപോലെ ഇൻഡിവിജ്വൽ ഒരു സ്റ്റോക്കിൻ്റെ പേജെല്ലാം ഞാൻ എൻ്റെ ഒരു പ്രീവിയസ് എപ്പിസോഡിനകത്ത് ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. സോ ആദ്യം തന്നെ നമുക്ക് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഹോം പേജിലേക്ക് പോകാം. ഇതാണ് മണി കൺട്രോളിൽ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഹോം പേജ് എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ടോപ്പ് പാർട്ടിൽ മ്യൂച്വൽ ഫണ്ട്സ് റിലേറ്റഡ് ന്യൂസും അതുപോലെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ആർട്ടിക്കിൾസുമാണ്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് മണി കൺട്രോളിൻ്റെ എക്സ്പേർട്സ് റിവ്യൂ ചെയ്തിരിക്കുന്ന കുറച്ച് ഫണ്ട്സ് ആണ്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് ELSS മിഡ് ക്യാപ് ഫണ്ട്സും ചിൽഡ്രൻ ഫണ്ട്സും ആർബിട്രാജ് ഫണ്ട്സും ഇതിലെല്ലാ കാറ്റഗറീസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ നമുക്ക് ഇഗ്നോർ ചെയ്തിട്ട് അടുത്ത സെക്ഷനിലോട്ട് പോകാം. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ടോപ്പ് പെർഫോമിംഗ് ഫണ്ട്സ് ആണ്. അതെന്ന് പറയുന്നത് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്സിനെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിൽ ഓരോ കാറ്റഗറിയിലും ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കുറച്ച് ഫണ്ടുകളുടെ ലിസ്റ്റാണ്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാറ്റഗറീസ് എന്ന് പറയുന്നത് അത് മണി കൺട്രോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതല്ല, ഇന്ത്യയിലെ എല്ലാ മ്യൂച്വൽ ഫണ്ട്സിനെയും SEBI കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ചാണ് ഇവർ ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിലോ, അല്ലെങ്കിൽ ഈ കാറ്റഗറീസിനെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ മ്യൂച്വൽ ഫണ്ട്സ് കാറ്റഗറൈസേഷൻ ആൻഡ് റാഷണലൈസേഷൻ എന്ന് പറഞ്ഞ എപ്പിസോഡ് കണ്ടാൽ മതി. ആ എപ്പിസോഡിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഇക്വിറ്റി ഫണ്ട്സ് ആണ്. ഇക്വിറ്റിയിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫണ്ട്സ് ഉണ്ട്. അതിൽ ലാർജ് ക്യാപ് ഫണ്ട്സ് ഉണ്ട്, മൾട്ടി ക്യാപ് ഫണ്ട്സ് ഉണ്ട്, മിഡ് ക്യാപ് ഫണ്ട്സ് ഉണ്ട്, ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ട്സ് ഉണ്ട്. അതിൻ്റെ എല്ലാം പെർഫോമൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവർ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ഓരോ കാറ്റഗറിയിലും ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തിരിക്കുന്ന ഫണ്ട്സ് ആണ് ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ മ്യൂച്വൽ ഫണ്ട് സ്കീംസിൻ്റെ ഒക്കെ അസറ്റ്സ് അണ്ടർ മാനേജ്മെൻറ്റും അതുപോലെ അതിൻ്റെ 1 മന്ത് മുതൽ 5 ഇയർ വരെയുള്ള റിട്ടേൺസുമാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ആ സെക്ഷൻ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാൻ പറ്റും ഇക്വിറ്റിയിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫണ്ട്സും അതിൻ്റെ പെർഫോമൻസും. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഇക്വിറ്റി ഫോക്കസ്ഡ് ആണ്. അതിലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫണ്ട്സും അതിൻ്റെ പെർഫോമൻസും. അതുപോലെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഡെറ്റ് ഫണ്ട്സ് ആണ്. അതിലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിഫറെൻറ്റ് ടൈപ്സും അതിൻ്റെ പെർഫോമൻസും. പിന്നെ ഹൈബ്രിഡ് ഫണ്ട്സും പിന്നെ ടാക്സ് സേവിംഗ് മ്യൂച്വൽ ഫണ്ട്സ് ആയ ELSS പെർഫോമൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഡിഫറെൻറ്റ് കാറ്റഗറീസിൻ്റെ ലോങ് ടേം പെർഫോമൻസിൻ്റെയും ഷോർട്ട് ടേം പെർഫോമൻസിൻ്റെ ഒരു സമ്മറിയാണ്. അതിൽ ലോങ് ടേമിൽ 1 ഇയർ മുതൽ 5 ഇയർ വരെയുള്ള റിട്ടേൺസ് ആണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഷോർട്ട് ടേമിൽ 1 വീക്ക് മുതൽ 6 മന്ത്സ് വരെയുള്ള റിട്ടേൺസുമാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ കൂടെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലെ മെയിൻ ഇൻഡസ്ട്രീസിൻ്റെ ഒക്കെ പെർഫോമൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതും ലോങ് ടേം പെർഫോമൻസും ഷോർട്ട് ടേം പെർഫോമൻസുമാണ് കാണിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഈസി ആയിട്ട് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു സ്പെസിഫിക് കാറ്റഗറിയുടെ പെർഫോമൻസും ആ കാറ്റഗറിയുടെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ഏതാണോ അതിൻ്റെ പെർഫോമൻസും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം സെലക്ട് ചെയ്തിരിക്കുന്നത് മിഡ് ക്യാപ് ഫണ്ടാണെങ്കിൽ NSEയുടെ മിഡ് ക്യാപ് ഇൻഡെക്സ് ആയ നിഫ്റ്റി മിഡ് ക്യാപ് 100 ആയിട്ടോ, അല്ലെങ്കിൽ BSEയുടെ മിഡ് ക്യാപ് ഇൻഡെക്സ് ആയ SNP BSE മിഡ് ക്യാപ്പിൻ്റെ പെർഫോമൻസ് ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന മിഡ് ക്യാപ് ഫണ്ടിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഈ രണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സിനേക്കാളും ബെറ്റർ ആണെങ്കിൽ മാത്രമേ ആ ഫണ്ട് നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷോർട്ട് ടേം പെർഫോമൻസും ലോങ് ടേം പെർഫോമൻസും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും ഈ ഒരു സ്ക്രീനിൽ. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഒരു ബുക്ക് മാർക്കാണ്. ഇതിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഏതൊരു മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ എല്ലാ സ്കീംസും കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ SBI മ്യൂച്വൽ ഫണ്ടിൻ്റെ എല്ലാ സ്കീംസും കാണണമെന്നുണ്ടെങ്കിൽ SBI മ്യൂച്വൽ ഫണ്ടിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് SBI മ്യൂച്വൽ ഫണ്ടിൻ്റെ കീ ഡീറ്റെയിൽസും അതുപോലെ അവർ മാനേജ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീംസും കാണാൻ പറ്റും. അതിൽ എല്ലാ സ്കീംസും ലിസ്റ്റ് ചെയ്തിട്ടില്ല, അതെല്ലാം കാണണമെന്നുണ്ടെങ്കിൽ വ്യൂ ഓൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് SBI മ്യൂച്വൽ ഫണ്ടിൻ്റെ എല്ലാ സ്കീംസും അതിൻ്റെ ലേറ്റസ്റ്റ് NAVയും 1 ഇയർ റിട്ടേൺസും അതുപോലെ അസറ്റ്സ് അണ്ടർ മാനേജ്മെൻറ്റും കാണാൻ പറ്റും. അത് കാറ്റഗറി അനുസരിച്ച് സോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാറ്റഗറി ക്ലിക്ക് ചെയ്താൽ മതി. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഒരു റെക്കമെൻഡേഷൻ ആണ്. ഇതിൽ നമ്മൾ നമ്മളുടെ ടൈം ഫ്രെയിം സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള കുറച്ച് ഫണ്ട്സ് ആണ് അവർ സജസ്റ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ 3 to 12 മന്ത്സ് സെലക്ട് ചെയ്തപ്പം അവർ കുറച്ച് ഡെറ്റ് ഫണ്ട്സ് ആണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഞാൻ 3 to 5 ഇയേഴ്സ് കൊടുത്തപ്പോഴത്തേക്ക് അവർ കുറച്ച് ഇക്വിറ്റി ഫണ്ട്സുമാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല അവർ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഫണ്ട്സിൻ്റെ പെർഫോമൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിൽ നമ്മളൊരു 1000 rupees ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ 3 മന്ത്സ് മുതൽ 3 ഇയർ വരെയുള്ള അബ്സല്യൂട്ട് റിട്ടേൺസ് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ ആ ഫണ്ടുകളിൽ എല്ലാ മാസവും 100 രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ 3 മന്ത്സ് മുതൽ 3 ഇയർ വരെയുള്ള റിട്ടേൺസ് അവിടെ കാണിച്ചിട്ടുണ്ട്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് അഗെയിൻ ടോപ്പ് പെർഫോമിംഗ് ഫണ്ട്സ് ആണ്. പക്ഷേ ആദ്യം കാണിച്ചതുമായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഇവർ SIP ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്.
അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എസ് ഐ പി ത്രൂ ആണെങ്കിൽ ഓരോ കാറ്റഗറിയിലും ഏത് ഫണ്ടാണ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തതെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെയും മ്യൂച്വൽ ഫണ്ട്സിനെ ഡിഫറൻറ്റ് കാറ്റഗറീസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ പെർഫോമൻസ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഓരോ കാറ്റഗറിയിലെ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ഫണ്ട്സിൻ്റെ പെർഫോമൻസും ഇവിടെ കാണിച്ചിട്ടുണ്ട്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ന്യൂ ഫണ്ട് ഓഫറിങ്സ് ആണ്. അതിൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡിഫറൻറ്റ് കാറ്റഗറീസിൽ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്ന സ്കീംസ് ആണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. മണി കൺട്രോളിൽ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഹോം പേജിലെ ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് ടൂൾസ് ആണ്. അതിൽ ഒരു ഇൻവെസ്റ്ററിന് ആവശ്യമുള്ള കുറച്ച് ടൂൾസ് ആണ് കാണിച്ചിരിക്കുന്നത്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ അപ്കമിങ് എപ്പിസോഡ്സിൻ്റെ അകത്ത് പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് ഡേറ്റ എന്ന് പറയുന്ന ഒരു സെക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതെന്ന് പറയുന്നതും ആക്ച്വലി ഒരു ടൂളാണ്. അതിൽ നിങ്ങൾക്ക് ഡിഫറൻറ്റ് മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ഏത് സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് കാണാൻ പറ്റും. അതുപോലെ ഇന്ത്യയിലുള്ള എല്ലാ മ്യൂച്വൽ ഫണ്ട് കമ്പനികളുടെ അസറ്റ് സെൻറ്റർ മാനേജ്മെൻറ്റ് കാണാൻ പറ്റും. അതുപോലെ റീസെൻ്റ് ആയിട്ട് അനൗൺസ് ചെയ്തിരിക്കുന്ന ഡിവിഡൻസ് കാണാൻ പറ്റും. അതുപോലെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഫണ്ട് മാനേജേഴ്സ് ഏറ്റവും കൂടുതൽ ഹോൾഡ് ചെയ്തിരിക്കുന്നത് ഏത് സ്റ്റോക്ക് ആണെന്നും നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻ്റെ അപ്കമിങ് എപ്പിസോഡിൽ മണി കൺട്രോളിലെ മൂന്ന് ഇമ്പോർട്ടൻറ്റ് പേജസ്സായ ടോപ്പ് റാങ്ക് ഫണ്ട്സും പെർഫോമൻസ് ട്രാക്കറും ടോപ്പ് പെർഫോമിംഗ് കാറ്റഗറീസുമാണ് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗുഡ് ബൈ അൺടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്.